ഭൂമിയിലെ മാലാഖമാർ എന്ന് വിശേഷിപ്പിക്കുന്ന നഴ്സുമാരിൽ നമ്മൾ കാണാതെ പോകുന്ന ഒരു വിഭാഗമുണ്ട്. പാലിയേറ്റീവ് കെയറിലെ നഴ്സുമാർ. ലോക നഴ്സസ് ദിനമായ ഇന്നലെ പോലും ഇക്കൂട്ടർക്ക് വേണ്ട പരിഗണന നൽകിയിരുന്നില്ല എന്നുള്ളതാണ് ഖേദകരം. സമൂഹത്തിൻ്റെ നാനാതുറയിലുള്ളവരും സർക്കാരുമൊക്കെ നഴ്സുമാരെ ആദരിച്ചപ്പോൾ ഇക്കൂട്ടരെ അവർ കണ്ടില്ലെന്ന് നടിക്കുക മാത്രമല്ല അവർ ഒരു പരിഗണനയും ഇവർക്ക് നൽകിയിട്ടില്ല. അശരണരും കിടപ്പിലുമായ രോഗികളുടെയും മറ്റ് നിരവധി രോഗങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെയും വീടുകളിൽ ചെന്ന് അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ഒരു താങ്ങായി തണലായി അവർക്ക് വേണ്ട പരിചരണം നൽകുന്ന ഈ പാലിയേറ്റീവ് നഴ്സുമാർ നമ്മുടെ ഇടയിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ഒറ്റപ്പെട്ടു പോകുന്നു. സ്വന്തം മാതാപിതാക്കളെയും സഹോദരങ്ങളെയും സഹോദരിമാരെയും കുഞ്ഞുങ്ങളെയും പോലെ തന്നെയാണ് ഇവർ തങ്ങളുടെ മുന്നിലെത്തുന്ന രോഗികളെ ശുശ്രൂഷിക്കുകയും പരിചരിക്കുകയും ചെയ്യുന്നത്. ആരും പരിചരിക്കാനില്ലാതെ ആരും തിരിഞ്ഞു നോക്കാൻ പോലും ഇല്ലാത്ത പല രോഗികളെ നാല് ചുവരുകൾക്കുള്ളിൽ തളയ്ക്കപ്പെടുന്ന ജീവിതങ്ങൾ കരുപിടിപ്പിക്കാൻ അല്ലെങ്കിൽ അവർക്ക് അല്പം ആശ്വാസം നൽകാൻ ഇക്കൂട്ടർക്ക് മാത്രമേ കഴിയുന്നുള്ളൂ. ഈ രോഗികൾക്ക് തെല്ലൊരാശ്വാസം കിട്ടുന്നത് ഓരോ മാസവും തങ്ങളെ പരിചരിക്കാൻ പുഞ്ചിരിയുമായി വരുന്ന ഈ നഴ്സുമാരെ കാണുമ്പോഴാണ്. സ്വന്തം മക്കളെ കാണുന്നതിനും സന്തോഷം ഈ നഴ്സുമാരെ കാണുമ്പോഴാണെന്ന് പറഞ്ഞ രോഗികൾ ധാരാളം നമ്മുടെ സമൂഹത്തുണ്ട്. അത്രത്തോളം സ്നേഹവും ശുശ്രൂഷയും പരിചരണവുമാണ് ഈ നഴ്സുമാർ ഈ രോഗികൾക്ക് നൽകുന്നത്. കഴിഞ്ഞ 15 വർഷമായി പുഴുവരിക്കുന്ന വ്രണങ്ങൾ വൃത്തിയാക്കിയും മലമൂത്ര വിസർജനം വാരിയും ക്യാൻസർ എന്ന മഹാരോഗം ബാധിച്ചവരുടെ വേദനയിലും പങ്കുകൊണ്ട് ഇക്കൂട്ടർ സേവനം തുടരുന്നു. പ്രളയം വന്നപ്പോഴും നിപ്പ വന്നപ്പോഴും ഇന്നിപ്പോൾ കൊറോണ വന്നപ്പോഴും തെല്ലിട പോലും തൻ്റെ കടമയിൽ നിന്ന് വ്യതിചലിക്കാതെ തുടരുന്ന ഈ പാലിയേറ്റീവ് നഴ്സിംഗ് സമൂഹത്തോടുള്ള ഭരണാധികാരികളുടെ നിസ്സംഗ മനോഭാവം മാറിയേ മതിയാകൂ. ഇവർ ചെയ്യുന്ന ജോലിക്ക് വളരെ തുച്ഛമായ വേതനമാണ് ഇവർക്ക് ലഭിക്കുന്നത്. അർഹമായ വേതനമോ മറ്റ് ഒരാനുകൂല്യങ്ങളോ സർക്കാരിൽ നിന്ന് ഇവർക്ക് ലഭിക്കുന്നില്ല. ഒരു തരത്തിലുള്ള ഇൻഷുറൻസ് പദ്ധതികളിലും ഇവർ ഉൾപ്പെടുന്നില്ല. ഇവർക്ക് ESI ഇല്ല, PF ഇല്ല, ഒരാനുകൂല്യങ്ങളും സർക്കാർ ഇവർക്ക് നൽകുന്നില്ല. ദിവസ വേതന കൂലിയിലാണ് ഇവർ ജോലി ചെയ്യുന്നത്. ദിവസങ്ങൾ കണക്ക് കൂട്ടി മാസം 15,000 രൂപ വേതനത്തിലാണ് ഇവർ ജോലി ചെയ്യുന്നത്. ആരോഗ്യ മേഖലയിൽ മാറി മാറി വരുന്ന സർക്കാരുകൾ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തുമ്പോഴും ആരോഗ്യ മേഖലയിലെ ജീവനക്കാർക്ക് വാരിക്കോരി ശമ്പളം നൽകുമ്പോഴും ഇക്കൂട്ടരെ ബോധപൂർവം തഴയുന്നു. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇവർ ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള ജീവനക്കാരല്ല. ഇവർ പഞ്ചായത്തിലാണ് ഇവർ ജോലി ചെയ്യുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അതും ദിവസ വേതന അടിസ്ഥാനത്തിലാണ് ഇവർ ജോലി ചെയ്യുന്നത്. ഏകദേശം 15 വർഷത്തോളമായി ഇവർ താൽക്കാലിക ജീവനക്കാരായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നു. 8 മണിക്കൂറാണ് ഇവരുടെ ജോലിയെങ്കിലും 10, 12 മണിക്കൂർ ജോലി ചെയ്യുന്ന ഇവർക്ക് ഒരു മാസം കിട്ടുന്ന ശമ്പളം വളരെ തുലോം തുച്ഛമാണ്. മിക്ക പഞ്ചായത്തുകളിലും ഇവരിൽ ഓരോരുത്തർ മാത്രമായിരിക്കും ഈ പാലിയേറ്റീവ് കെയറിൽ ഉള്ളത്. ജനസംഖ്യ അടിസ്ഥാനത്തിൽ കൂടുതൽ ജനവാസമുള്ള പഞ്ചായത്തുകളിൽ ചിലപ്പോൾ ഒന്നിലധികം പേർ കാണും, ഏറിയാൽ 2 പേർ. ഒരു പഞ്ചായത്തിൽ തന്നെ 300, 400 രോഗികളായിരിക്കും പാലിയേറ്റീവ് കെയറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇവരെയെല്ലാം ഈ ഒരാൾ മാത്രമാണ് ശുശ്രൂഷിക്കേണ്ടത്. മാസത്തിൽ 1 തവണയെങ്കിലും ഒരു രോഗിയുടെ വീട്ടിലെത്തി അവർ ശുശ്രൂഷിക്കും, അവർക്ക് വേണ്ട പരിചരണം നൽകും. അവർക്ക് വേണ്ട ആവശ്യങ്ങൾ മനസ്സിലാക്കിയാണ് അവരെ പരിചരിക്കുന്നതും ശുശ്രൂഷിക്കുന്നതും. പഞ്ചായത്ത് ജീവനക്കാരായാലും ആരോഗ്യ വകുപ്പിലെ ജീവനക്കാരായാലും മാസം തോറും കൈ നിറയെ ശമ്പളം വാങ്ങുമ്പോൾ വളരെ തുച്ഛമായ വേതനം വാങ്ങിയാണ് ഇവർ 8, 10, 12 മണിക്കൂറുകൾ ജോലി ചെയ്ത് ഇവർ വാങ്ങുന്നത്. ഓരോ രോഗികളുടെയും ആവശ്യങ്ങൾ അറിഞ്ഞ് അവരെ പരിചരിക്കാൻ ഇവർ ഒരു മടിയും കാണിക്കുന്നില്ല. സ്വന്തം ആരോഗ്യം പോലും മറന്ന് ഈ കൊറോണ കാലത്തും സേവന സന്നദ്ധരായ നമ്മുടെ ഈ പാലിയേറ്റീവ് നഴ്സുമാർക്ക് സർക്കാർ ഒരു കൈത്താങ്ങ് കൊടുക്കണം. ഇവർക്ക് അർഹിക്കുന്ന വേതനവും മറ്റ് ആനുകൂല്യങ്ങളും നൽകി ഇവരെ സ്ഥിരപ്പെടുത്തണം. അനേക രോഗികൾക്ക് മാലാഖമാരായ ഇവരെ സർക്കാർ കണ്ടില്ലെന്ന് നടിക്കരുത്. ഇവരെ കൂടെ ചേർത്ത് നിർത്തണം.